ചേരുന്നു ശ്രീ അനിൽകുമാർ. വലിയ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ വരിക. സജി ചെറിയാനെതിരെ, മന്ത്രിമാർക്കെതിരെ, മുഖ്യമന്ത്രി പോലും തീക്കൊള്ളികൊണ്ട് തലചൊറിയുകയാണെന്ന രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം മാത്രമല്ല, മറ്റേതെങ്കിലും സമുദായത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ രീതിയിൽ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർക്കെതിരെ മോശമായ കാര്യങ്ങൾ പറയുന്നു, അതിന് മുഖ്യമന്ത്രി കൂടെ കൂട്ടുനിൽക്കുന്നു എന്നൊക്കെ പറയുന്ന വളരെ രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിൽ കാണുന്നു പാർട്ടി? വിശ്വാസങ്ങളെ അനാദരിക്കുകയും വിശ്വാസ സമൂഹതകളെ അടിച്ചു തകർക്കുകയും അവര മത വിദ്വേഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിനകത്ത് മത ഏകീകരണം നടത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത്. ആ ബി ജെ പിയോട് എതിരിടുന്നത് അവരെ ചെറുക്കുന്നതിലും നൂറ്റാണ്ടുകളായി ഉയർന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും ധാരണകളെ സംബന്ധിച്ചൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരുടെയും വിശ്വാസങ്ങൾ നിലനിൽക്കണം. അതൊരു മറ്റൊരു വിശ്വാസത്തെ തകർത്തുകൊണ്ടാകരുത്. 2023 എന്ന വർഷം അടയാളപ്പെടുത്തുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടൊരു വർഷമായിട്ടാണ്. ദീർഘകാലമായി മണിപ്പൂരിൽ കടന്നാക്രമണം നടന്നുകൊണ്ടിരുന്നപ്പോഴും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിശബ്ദത പാലിച്ച കുറ്റകരമായ നിസ്സംഗതയുടെയും നിശബ്ദതയുടെയും അതിന്റെ നടുവിൽ നടന്നിട്ടുള്ള തുടരുന്ന കടന്നാക്രമണങ്ങളുടെ മുമ്പിലാണ് നിർമ്മിക്കുന്നത്. പുതുവർഷ പുലരിയിൽ വാർത്ത എന്താണ്? ഇന്ത്യൻ ഭരണകൂടം പിന്തുണ കൊടുക്കുന്ന ലേപ്പിൻ തീവ്രവാദ സംഘടനകൾ ഇന്നലെയും മണിപ്പൂരിൽ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയെല്ലാം ഒരു മൂടുപടം ഇടാൻ വേണ്ടി പ്രധാനമന്ത്രി ക്രൈസ്തവ സംഘടനാ നേതാക്കന്മാരുടെ യോഗം വിളിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നത് ഉചിതമായ കാര്യമാണ്. പക്ഷെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരുടെ മാത്രം യോഗം വിളിച്ചു കൂട്ടുക. ആ യോഗത്തിൽ എന്താണോ ആദ്യം പറയേണ്ടത് അത് മാത്രം സംസാരിക്കാതെ തിരിച്ചു പോരുക. അത് അനുകരണീയമായൊരു മാതൃകയായി ആർക്കും പറയാനാവില്ല. അത് ചൂണ്ടിക്കാട്ടുന്നത് ആ വിശ്വാസത്തിനെതിരായ കാര്യമല്ല, ആ വിശ്വാസത്തെ കഴിക്കുന്നവരെ തുറന്നു കാട്ടുന്ന ഒരു നടപടി മാത്രമാണ്. അതിന് വല്ലാതെ ബജാറാകേണ്ട കാര്യമില്ല. ഇവിടെ ആരാധനാലയങ്ങൾ എത്ര എണ്ണം മണിപ്പൂരിൽ തകർക്കപ്പെട്ടു, അതാണ് പ്രാധാന്യ ചോദ്യം. അല്ല ശ്രീ കെ എൽ കുമാർ, വിഷയം വിമർശനത്തിലല്ല, ഈ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് എന്നുകൂടിയുള്ള ആരോപണമൊക്കെ ഉണ്ടല്ലോ. പ്രധാനമന്ത്രി വിരുന്നിന് വിളിക്കുമ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി എന്നൊരു മന്ത്രി പറയുക, സ്വാഭാവികമായിട്ട് ഏത് രീതിയിൽ അപമാനിച്ചു എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് മുഖപ്രസംഗത്തിലുണ്ടത്. ഇതിപ്പോ ദീപിക മാത്രം പറയുന്നല്ല, കെ സി ബി സിയും ഇത് തന്നെ പറഞ്ഞല്ലോ ഇന്നലെ. കെ സി ബി സി ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ മുഴുവൻ പിതാക്കന്മാരെയും അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ വൈദ്യുതരെയും അപമാനിക്കുന്ന ഒരു ഉദ്ദേശം കേരള സർക്കാരിനുണ്ടോ? അങ്ങനെ ഏതെങ്കിലും മന്ത്രി പറയുന്നു? അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ താല്പര്യം സംഘപരിവാർ താല്പര്യമാണ്. സംഘപരിവാരെ ആഗ്രഹിക്കുന്നു, യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ നിലയ്ക്കൽ എന്നൊരു സ്ഥലത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. കേരളത്തിലെ വിശ്വഹിന്ദു പരിഷത്ത് ഹിന്ദു ഐക്യവേദിയും വർഗീയവൽക്കരണത്തിന് വേണ്ടി തുടക്കം കുറിച്ച സ്ഥലമാണ് നിലയ്ക്കൽ. ആ നിലയ്ക്കൽ പ്രക്ഷോഭത്തിന്റെ മണ്ണിലാണ് ചില ആളുകളുടെ ആശീർവാദത്തോടു കൂടെ കുറെ ആളുകൾ ബി ജെ പിയിലേക്ക് ചേരുന്നത്. അപ്പൊ ഇത്രയേറെ കടന്നാക്രമണം നടത്തിയിട്ടും ബി ജെ പി സ്വീകാര്യതയുള്ളൊരു പ്രസ്ഥാനമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ വിമർശിച്ചിട്ടണം. അതിനെന്തിനാണ് അസ്വസ്ഥമാകുന്നത്? അല്ല, ഇതിപ്പോ ഒറ്റ കാര്യം കൂടി ശ്രീ കെ അനിൽകുമാർ, ഈ പറഞ്ഞത് എൽ ഡി എഫിന്റെ നിലപാടല്ല, അത് ഒരു പാർട്ടി ഒരു മുന്നണിയുടെ നിലപാടല്ല എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൽ ഇന്ന് രാവിലെ പ്രതികരിച്ചിട്ടുണ്ട്. അതിനോട് എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ താങ്കൾക്ക്? അല്ല, കേരളത്തിലെ മധ്യഭാഗത്തിൽ രണ്ട് ഉത്തരവ് ഉണ്ടാകേണ്ട ഒരു വിഷയം ഉയർന്നു വന്നിട്ടില്ല. എൽ ഡി എഫ് ഏതെങ്കിലും ഒരു നിലപാട് ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു എൽ ഡി എഫിന് എന്തോ നിലപാട് പ്രഖ്യാപിക്കേണ്ടത്? ഇടതുപക്ഷത്തിനകത്തൊന്നും പൊതുവായ രാഷ്ട്രീയം പറയുകയല്ലേ ചെയ്യുക. ഇവിടെ ഒരു പ്രസംഗത്തിനകത്ത് നിലയ്ക്കലിൽ ആശീർവാദത്തോടു കൂടി ബി ജെ പിയിലേക്ക് കുറെ ആളുകൾ കേൾക്കായിരുന്നു. അത് ക്രൈസ്തവ ഭാവത്തിൽപ്പെട്ട ആളുകളെ പ്രത്യേകമായി സംഘടിച്ച് കേൾക്കേണ്ടുന്നൊരു രാഷ്ട്രീയ പ്രക്രിയ നടത്തുമ്പോൾ ആ രാഷ്ട്രീയ പ്രക്രിയയോട് വിമർശനാത്മകമായി പ്രതികരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത മന്ത്രിമാർ നിർവഹിക്കുന്ന രാഷ്ട്രീയമായി തുറന്നു കാണിക്കലാണ്. അത് സഭയുമായിട്ടോ വിശ്വാസമായിട്ടോ ഒരു ബന്ധമുള്ള കാര്യമല്ല, ബന്ധപ്പെടുത്താനും പാടില്ല. അത് റോഷികൃഷ്ണനുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സജി റോഷികൃഷ്ണൻ തമ്മിലോ ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുന്ന കാര്യമില്ല. നിങ്ങൾ ഇതിന്റെ ആഖ്യാനങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിൽ പ്രതികരിക്കുന്നത് പരസ്പര വിരുദ്ധമാണ്, തെറ്റിദ്ധരിക്കേണ്ടതില്ല. ചോദ്യം ഒന്നേ ഉള്ളൂ,
എന്താണ് പ്രശ്നം? 2023 ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഏറ്റവും നല്ല വർഷമായിരുന്നു. നരേന്ദ്രമോദിയെ കണ്ട് നന്ദി അറിയിക്കേണ്ടക്കവണ്ണമുള്ള മഹത്തായ കാര്യങ്ങളാണോ 2023 നരേന്ദ്രമോദി ചെയ്തത്? അങ്ങനെ അവകാശപ്പെടാൻ അവകാശം അല്ല, അത് അത് നമുക്ക് ആ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം അവിടെ നിൽക്കുമ്പോൾ മണിപ്പൂർ കലാപം അടക്കമുള്ള വിഷയങ്ങൾ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിലും സഭകൾ അതിൽ കൺവിൻസ് ആകുന്നില്ലല്ലോ. മന്ത്രിയുടെ പരാമർശത്തെ ആ രീതിയിലല്ലോ സഭകൾ എടുത്തിരിക്കുന്നത്. KCPC അങ്ങനെ എടുക്കുന്നില്ല, ദീപിക അങ്ങനെ എടുക്കുന്നില്ല. ആ രീതിയിലുള്ള പരാമർശങ്ങൾ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതായത് സർക്കാർ എന്ത് വിചാരിക്കുന്നു, മന്ത്രിമാർ എന്ത് വിചാരിക്കുന്നു, മുന്നണി എന്ത് വിചാരിക്കുന്നു, നിങ്ങൾ വിചാരിക്കുന്നതിനെ ആ അർത്ഥത്തിൽ സഭകൾ എടുക്കുന്നില്ല എന്ന് വ്യക്തമാകുകയാണല്ലോ. അല്ല, ഈ സഭകൾക്കെതിരായിട്ട് സഭകൾ ഏതൊക്കെ തരത്തിൽ പ്രതികരിക്കേണ്ട വിഷയമോ ഇവിടെ സജീകരിക്കാൻ പറഞ്ഞിട്ടില്ല. ആകെ രാഷ്ട്രീയ നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടി കണ്ടുപോകണം. പ്രധാനമന്ത്രിക്ക് ചൂണ്ടയിട്ട് പിടിക്കുന്ന ഉദ്ദേശം എന്താണ്? തെരഞ്ഞെടുപ്പാണ്, വോട്ടാണ്. ആ വല്ലാണ്ടൊക്കെ പോയി നരേന്ദ്രമോദിയുടെ കൂടെ കൂടിച്ചേരുമ്പോ നിങ്ങൾ എവിടെ ചെന്ന് പെടാൻ പോകുന്നു? ഈ കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ശ്രീ അനിൽകുമാർ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ട്. മുഖ്യമന്ത്രി തീ കൊള്ളികൊണ്ട് തല ചൊറിയുകയാണ് എന്ന് ഒരു ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയിലെ നേതാക്കൾക്കടക്കം എല്ലാം പ്രതികരിക്കേണ്ട ഒരു ബാധ്യത ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നു. ജനാധിപത്യമുള്ള സമൂഹത്തിൽ വിമർശിക്കാൻ അവകാശമില്ലേ? ആ വിമർശനം കേൾക്കുകയും അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ക്രൈസ്തവർക്ക് എതിരായിട്ട് എന്തെങ്കിലും നിലപാടുകൾ കേരളത്തിൽ LDF എടുക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുകയും ചെയ്യുമല്ലോ. മുഖ്യമന്ത്രി ഇപ്പൊ തീക്കൊള്ളുകൊണ്ടല്ല, തല ചൊറിയാതെപ്പോണ് എന്തെങ്കിലും ഒരു നിലപാടെടുത്തിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരായിട്ടാണ്. അത് കേരളത്തിലാണ്, ഒരു ആക്രമണം പോലും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ തീക്കൊള്ളുകൊണ്ടൊക്കെ തല ചൊറിയുന്നു എന്ന് പറയുന്ന ഈ കേരളത്തില് സംഭവിക്കുന്നത് എന്താണ്? ഈ ഒരു കേരളത്തിൽ മാത്രമാണ് ക്രൈസ്തവ സംഘടനകൾക്കെതിരായിട്ട്, ക്രൈസ്തവ സംഘടനകൾക്കെതിരായിട്ട് ഒരു ആക്രമണം പോലും നടത്താത്തത്. ബാക്കി ഇന്ത്യ മുഴുവൻ വേട്ടയാടപ്പെടുകയല്ലേ? എന്നിട്ട് പിന്നെ നിങ്ങൾ അക്കാര്യങ്ങൾ പറയുമ്പോൾ അത് എഴുതുന്ന ആളുകൾ തന്നെ പരസ്പരം ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെ അതിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇതിൽ മറ്റൊരു പ്രധാന വിഷയം, നാളെ നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നു, സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉള്ള സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തിൽ സഭ KCPC ദീപികയും ഒക്കെ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനവുമായി വരുന്നത്, അത് ഇടതുപക്ഷത്തിന് ഭാവിയിൽ ഗുണം ചെയ്തേക്കുമോ? ഇല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പരസ്യമായ നിലപാടേ ഉള്ളൂ, രഹസ്യമായ പരിപാടിയില്ല. നിങ്ങൾ ഒരു ഭാഗത്ത് പള്ളി വിളിക്കുക, എന്നിട്ട് അത് അടുത്ത കുറച്ച് ആളുകൾ വിളിച്ചു കൂട്ടിയിട്ട് നാടകം അഭിനയിക്കുക, സെൽഫി എടുക്കുക. ഈ പരിപാടി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കിത് വശമില്ല. ഈ തട്ടിപ്പ് ഞങ്ങൾക്ക് വലിയ വശമില്ല. ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യ രാജ്യത്ത് ഒരു പ്രത്യേക ശാസ്ത്രവുമായിട്ട് BJP വന്നിരിക്കുകയാണ്. അത് അവരെ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ്. അത് മുസ്ലിമിനെതിരായിട്ട്, ക്രിസ്ത്യാനിക്കെതിരായിട്ട് ഒരുപാട് പ്രയോഗിക്കുന്നതാണ്. ഇതാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ തുറന്നു കാണിക്കുകയും ഈ കേരളത്തിൽ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഒരു ഭേദനമില്ലാതെ ഭരിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്ര അഭിമാനം ഞങ്ങൾക്കുണ്ട്. അതായത് സജി ചെറിയാന്റെ പരാമർശം തിരുത്തേണ്ട ഒരു കാര്യവും ഉണ്ട് എന്ന് പാർട്ടി കരുതുന്നില്ല. അങ്ങനല്ല, നിങ്ങളൊരു സംഭവം ഉണ്ടായി, നിലയ്ക്കൽ എന്ന് പറയുന്ന മറക്കാനാവാത്ത സ്ഥലമാണ്. അവിടെയാണ് RSS ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ അജണ്ട കേരളത്തിൽ പുറത്തെടുത്തൊരു സ്ഥലം. ആ നിലയ്ക്കൽ പ്രക്ഷോഭത്തിന്റെ മണ്ണിൽ നിന്നും ഞങ്ങളിതാ BJPയിലേക്ക് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നു, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ. അവർക്ക് തന്നെ ആശീർവാദങ്ങൾ ലഭിക്കുന്നു. അത് തുറന്നു പറയേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ പണിയല്ലേ? അത് രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്ന BJP വൽക്കരണത്തിനെതിരാണ്. അത് സഭയുമായിട്ട് ബന്ധമില്ല. അത് തെറ്റിദ്ധരിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് തെറ്റിദ്ധരിച്ചിട്ട് ആരെങ്കിലും നിലപാടെടുത്തുണ്ടെങ്കിൽ അവരും പക്വമായ നിലപാടിലേക്ക് വരും. ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരെ ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിനല്ല, ആർക്കും നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അല്ല ശ്രീ, ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ വരാൻ ചോദിക്കുന്നത്, പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ കുറിച്ച് മന്ത്രി ഒരു അഭിപ്രായം പറയുന്നു, അത് അപമാനകരമാണ്, അത് കളങ്കിതമാണ് എന്ന് സഭാ അധ്യക്ഷന്മാർ പറയുന്നു, ദീപിക മുഖപ്രസംഗത്തിൽ എഴുതുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു വിഷയം, അങ്ങനെ ഒരു പരാമർശം തിരുത്തേണ്ടതല്ല, മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം തിരുത്തേണ്ടതല്ല എന്നാണ് കരുതുന്നത് പാർട്ടി? അല്ല, ഒരു പരാമർശത്തിന് കാരണം എന്താണ്? അത് അവിടെ പോയി ഏതെങ്കിലും ഒരു ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞതല്ല. അത് ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. നിരക്കലുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി, അതാണ് സജീവിക്കാൻ പരാമർശിക്കുന്നത്. അതിന് തുടർച്ചയായിട്ടാണ് ഈ കാര്യം പറയുന്നത്. അതായത് അതിൽ തിരുത്തേണ്ട സാഹചര്യമില്ല, അതാണ് അതിന്റെ അർത്ഥം. തിരുത്തേണ്ട സാഹചര്യം ഇല്ല. അതല്ല, അതിന്റെ രാഷ്ട്രീയമായ ലക്ഷ്യം എന്താണ്, രാഷ്ട്രീയമായ ഉദ്ദേശം എന്താണ്, അത് ആരെ അവമാനിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം വ്യക്തത ഉണ്ടാകണം. 2024 ആരാധനാലയങ്ങൾ തകർക്കപ്പെടാൻ പാടില്ല,
ഈ വർഷമെങ്കിലും അതൊരു ഉറപ്പ് കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് തിരുത്തേണ്ടതൊക്കെ തിരുത്താം, ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. നരേന്ദ്രമോദി പറയട്ടെ മണിപ്പൂരിലെ കാര്യം ഇന്ന് അവസാനിക്കും, പറയട്ടെ നമുക്ക് തിരുത്താൻ നോക്കാം. നിങ്ങൾ ഏത് ലോകത്താണ് ചർച്ച ചെയ്യുന്നത്? നിങ്ങൾക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാം, ഇഷ്ടംപോലെ കുർബാനകൾ കൊള്ളാം, ഏത് ആരാധനാലയത്തിലും ഏത് വിശ്വാസിക്കും പോകാം. ശ്രീ വിഷയം സഭാധ്യക്ഷന്മാരുടെ അതൃപ്തിയാണ്, അവരുടെ പ്രതികരണങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതായ ഒരു പ്രസക്തി പോലും ഉദിക്കുന്നില്ലല്ലോ. സഭ ഇടഞ്ഞു നിൽക്കുന്ന, സഭകൾ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരു അനുനയ ശ്രമത്തിന് കടക്കേണ്ട ഒരു ബാധ്യത സർക്കാരിന് വരുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. സഭകൾ തന്നെ ഇടഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യവും കേരളത്തിലില്ല. ഒരു സഭകൾക്കെതിരെയോ ആരും കൂടെ പറഞ്ഞിട്ടില്ല. വിഷയം മണിപ്പൂരാണ്. ആ മണിപ്പൂർ വിഷയത്തിൽ നിങ്ങൾക്ക് ബി ജെ പിക്കൊക്കെ വേണം നിൽക്കാൻ പറ്റുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നുന്ന ആളുകൾക്ക് ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷെ അവരും തുറന്നു കാട്ടപ്പെടും, അത്ര ഞങ്ങൾ പറയുന്നുള്ളൂ. തിരുത്താൻ മന്ത്രിയോട് ഒരുപക്ഷെ ഈ പരാമർശം തിരുത്തണം എന്നൊരു നിലപാടിലേക്ക് പാർട്ടി കടക്കാനുള്ള സാധ്യതയില്ല, അങ്ങനെ താങ്കൾ കരുതുന്നില്ല അല്ലേ? അല്ല, ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. ഒരു പ്രസംഗത്തിനകത്ത് നിരക്കിലുണ്ടായ വിഷയത്തിലുണ്ടായ ഒരു പ്രതികരണമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു സഭയുടെയും ഒരു സഭാ പുരോഹിതനെയും പിതാവിനെയും അപമാനിക്കുന്നതല്ല. അങ്ങനെ ഉദ്ദേശവും ആ പറയുന്ന ശരിച്ചറിയാനില്ല. അതവർ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, തീർച്ചയായും വ്യക്തമാണ്. അഡ്വക്കേറ്റ് കെ എൽ കുമാർ, സി പി നേതാവ്, പ്രതികരിച്ചത് വളരെയധികം നന്ദി. ഇപ്പോൾ